നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് പോലീസുകാരനെ മർദ്ദിച്ച SFI നേതാവ്, മന്ത്രിമാർ പങ്കെടുത്ത ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. 1.5 മാസം മുൻപാണ് SFI നേതാവ് അടക്കമുള്ളവർ പോലീസുകാരെ നടുറോഡിൽ വെച്ച് മർദ്ദിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയെന്ന് പറയപ്പെടുന്ന SFI നേതാവാണ് ഇന്നലെ യൂണിവേഴ്സിറ്റി കോളേജിൽ 2 മന്ത്രിമാർ പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്തത്. പ്രതി ഒളിവിലാണെന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് വ്യക്തമാക്കുന്നതിനിടയിലാണ് സംഭവം. KT ജലീലും AK ബാലനും പങ്കെടുത്ത പരിപാടിയിലാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറിയും പോലീസുകാരെ മർദ്ദിച്ച കേസിലെ പ്രതിയുമായ നസീം പങ്കെടുത്തത്. ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ മർദ്ദിച്ച സംഭവം ഏറെ വിവാദമായിരുന്നു. അന്ന് പോലീസുകാരെ മർദ്ദിച്ച 4 പേരെ കീഴടക്കിയതല്ലാതെ മറ്റു നടപടികൾ കേസിലുണ്ടായിരുന്നില്ല. ഇയാൾ നഗരത്തിലുള്ള പല പരിപാടികളിലും പങ്കെടുക്കുന്നുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകുമ്പോഴാണ് ഒളിവിലാണെന്ന് പോലീസ് വാദിക്കുന്നത്. സോഷ്യലിസ്റ്റ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന ജോർജ് ഫെർണാണ്ടസ് അന്തരിച്ചു. അന്ത്യം ഡൽഹിയിലായിരുന്നു. 88-കാരനായ ജോർജ് ഫെർണാണ്ടസ് മറവി രോഗത്തിന് ചികിത്സയിലായിരുന്നു. വാർത്താവിനിമയം, വ്യവസായം, റെയിൽവേ, പ്രതിരോധം വകുപ്പുകളുടെ ചുമതല വഹിച്ചിട്ടുണ്ട്. മംഗലാപുരം സ്വദേശിയായ ജോർജ് ഫെർണാണ്ടസ് 9 തവണ ലോക്സഭാ അംഗമായിരുന്നു. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ പൗരബോധത്തിന്റെയും അഴിച്ചമർത്തലുകൾക്കെതിരായ ശബ്ദത്തിന്റെയും രൂപത്തിൽ ഉയർന്നു വന്ന തീപ്പൊരി നേതാവായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. തെക്കേ ഇന്ത്യയിൽ ജനിച്ച് മുംബൈയിൽ രാഷ്ട്രീയം പഠിച്ച് ഗംഗാതടത്തിൽ പയറ്റി തെളിഞ്ഞ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായന്മാരിൽ ഒരാളായി വളർന്ന അദ്ദേഹം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഈ നിലയിലേക്ക് വളർന്ന അപൂർവം നേതാക്കളിൽ ഒരാളായിരുന്നു. ഇന്ദിരാഗാന്ധിയെപ്പോലും വിറപ്പിച്ച് തൊഴിൽ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ട്രേഡ് യൂണിയൻ നേതാവ്, അടിയന്തരാവസ്ഥയിലെ പൗരാവകാശ നിഷേധങ്ങൾക്കെതിരെ നിർഭയം പോരാടിയ തീവ്ര സോഷ്യലിസ്റ്റ്, കേന്ദ്രമന്ത്രിയായിരിക്കെ കൊക്കക്കോള ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് കമ്പനികളോട് ഇന്ത്യ വിടാൻ കൽപ്പിച്ച സാമ്രാജ്യത്വ വിരോധി, RSSനോട് മൃദു സമീപനം പുലർത്തിയതിന് ജനതാ പാർട്ടിയിൽ കലാപമുയർത്തിയ മതേതരവാദി എന്നിങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ ഉയർന്നു കേട്ട പേരായിരുന്നു ഫെർണാണ്ടസിന്റേത്. സമതാ പാർട്ടി സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. തിരുവനന്തപുരം CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് നടത്തിയ IPS ഉദ്യോഗസ്ഥ ചൈത്ര തെരേസ ജോണിനെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത്തരക്കാരുടെ ശ്രമമെന്ന് ആരോപിച്ച കോടിയേരി ഓഫീസർമാർ സർക്കാരിന് മുകളിൽ പറക്കാൻ ശ്രമിക്കരുതെന്നും കൂട്ടിച്ചേർത്തു. സ്ത്രീ ആയാലും പുരുഷനായാലും ഓഫീസർമാർ നിയമപരമായി മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. CPM നിയമവിധേയമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, നിരോധിക്കപ്പെട്ട പാർട്ടിയൊന്നുമല്ല. നിയമവാഴ്ച നടപ്പിലാക്കാനാണ് ഇത്തരത്തിലുള്ള ഓഫീസർമാർ ശ്രമിക്കേണ്ടത്. പാർട്ടി ഓഫീസിൽ നിന്ന് ഒരു പ്രതിയെപ്പോലും അറസ്റ്റ് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. വെറുതെ ഓഫീസിൽ കയറി പ്രഹസനം നടത്തി അതിന്റെ പേരിൽ വാർത്ത ഉണ്ടാക്കുകയാണ് ഉണ്ടായത്. ഇത് ആസൂത്രിതമായി ഉണ്ടായതാണെന്നൊന്നും കരുതുന്നില്ല. അവരുടെ എന്തെങ്കിലും തോന്നലിന്റെ ഭാഗമായി ചെയ്തതായിരിക്കാം. ആസൂത്രിതമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇതേപോലുള്ള ഓഫീസർമാർക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. എല്ലാ ഓഫീസർമാരും സർക്കാരിന് കീഴിലാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. 3rd സീറ്റിൽ UDF ഉഭയകക്ഷി യോഗത്തിന് മുൻപ് തീരുമാനമെന്ന് KPA മജീദ്. അധിക സീറ്റ് എപ്പോൾ ചോദിക്കണമെന്ന് ലീഗിനറിയാം. മറ്റു പാർട്ടികളെ പോലെയല്ല ലീഗെന്നും KPA മജീദ് പറഞ്ഞു. 3 ലോക്സഭാ സീറ്റുകൾ ആവശ്യപ്പെടാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചതായി പുറത്തുവന്ന വാർത്തകളോടാണ് മജീദിന്റെ പ്രതികരണം. സ്ഥിരമായി മത്സരിക്കുന്ന 2 സീറ്റുകൾക്ക് പുറമെ ഒന്നുകൂടി ആവശ്യപ്പെടുന്നതും ഒടുവിൽ പിന്മാറുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ലീഗിന്റെ പതിവാണ്. എന്നാൽ ഇത്തവണ കാര്യമായി തന്നെ ശ്രമിക്കാനാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനമെന്നറിയുന്നു. മലപ്പുറം, പൊന്നാനി സീറ്റുകൾക്കൊപ്പം കാസർഗോഡ് അല്ലെങ്കിൽ വയനാട്, അതുമല്ലെങ്കിൽ വടകര. ഇതാണ് പാർട്ടിയിലെ പൊതുവികാരം. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും MLA മാരുടെയും MP മാരുടെയും അനുപാതം നോക്കിയാൽ 3rd സീറ്റ് പാർട്ടിക്ക് അർഹതപ്പെട്ടതാണെന്ന് യൂത്ത് ലീഗ് അവകാശപ്പെടുന്നു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.